അമ്പോ ഒരു രക്ഷയില്ല, പൊളി സാധനം കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ റെസ്റ്റോറന്റ് എല്ലാം പോവാണേ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം, നമ്മുടെ ടേസ്റ്റിന് പറ്റുന്ന സാധനമാണ്. എന്റെ നല്ല സുന്ദരി കോഴി അല്ലേ, ഒരു ഫ്രീക്കൻ പോവുകയാണ്. ഹലോ, നമസ്കാരം. ഇന്ന് ഞങ്ങൾ വെളിയിലൊന്ന് പോയി ഫുഡ് അടിക്കാനായിട്ടുള്ള ഒരു പ്ലാനിലാണ്. ഇപ്പം ഔട്ട്ഡോർ പോയിട്ട് പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇവിടുത്തെ ഒരു ഫുഡ് അല്ലെങ്കിൽ അവിടെ എന്താണോ കിട്ടുന്നത് ഒരു പുതിയ ഫുഡ് ട്രൈ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. അധിക ദൂരമൊന്നും ഇല്ല, ജസ്റ്റ് ഒരു 5 മിനിറ്റ് കാറിന് പോകാനായിട്ടുള്ളതേ ഉള്ളൂ. ശരിക്കും നടന്നു പോയാൽ മതിയായിരുന്നു, അതാണ് ഈ വൈകിട്ടൊരു വൈബ്. പക്ഷേ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഫുഡ് ഡെലിവറിക്ക് പോയിട്ട് തണുത്ത് നല്ലോണം തണുപ്പ് അടിച്ചിട്ട് വന്നതാണ്. നല്ല തണുപ്പാണ് ഇപ്പോൾ വെളിയിൽ കേട്ടോ. ഇപ്പോൾ ഒരു 4 ഡിഗ്രി ഒക്കെ ആയിരിക്കും ഇത്രയും രാത്രി ആയപ്പോഴത്തേക്കിന്. പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി തണുത്ത് ഇന്ന് തിരിച്ച് വീട്ടിൽ വന്നത്, അതുകൊണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് തണുപ്പ് കൊള്ളാനായിട്ടുള്ള ഒരു മൂഡ് വരുന്നില്ല, അതുകൊണ്ടാണ് കാറിന് പോകുന്നത്. എടാ, മെനു ചോദിക്കണേ കേട്ടോ, എന്നിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ മൊത്തം കോഴിയുടെ ഐറ്റംസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കോഴി, ഒരു പൂവൻ കോഴിയെ അതുപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഇത് ഒരു പെടക്കോഴിയുണ്ട്. ഇതുണ്ട് മേളിൽ റൂഫിൽ വരെ കോഴിയാണ്. അടിപൊളി, നൈസ് നൈസ്, നല്ലൊരു ആംബിയൻസ്, നല്ലൊരു വൈബും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേട്ട് പരിചയമുള്ള ഫുഡൊന്നും അധികം അങ്ങനെ ഇല്ല. മുത്തനേതാണ് വേണ്ടേ? അതെ, ഇതിനകത്തൊരു ചിക്കൻ സ്ട്രിപ്സ് കാണുന്നുണ്ട്. അപ്പം അവക്ക് അത് മതിയെന്നാണ് പറയുന്നത്. 6 pieces മതിയായിരുന്നു. Yeah, 6 pieces enough. Yes, please. ഇതാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത ബഫല്ലോ. ബഫല്ലോ അടിപൊളിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ അറിയാം എങ്ങനെയാണ്. എൻ്റെ സൈഡ് റൈസ്, അതുപോലെ മുത്തിൻ്റെയും സൈഡ് സ്പൈസ് റൈസാണ്. പിന്നെ നിൻ്റെ ചിക്കൻ, ചിക്കൻ ചിക്കൻ സ്ട്രൈപ്സ്, ചിക്കൻ സ്ട്രൈപ്സ്. അപ്പം ഞങ്ങളൊന്ന് അങ്ങോട്ട് പതുക്കെ ഞങ്ങളുടെ പരിപാടി തുടങ്ങട്ടെ. നന്നായിട്ട് വിശക്കുന്നുണ്ട് അല്ലേടി. എൻ്റെ ഇത് കാണാനായിട്ട് നല്ല കളർഫുൾ ഒക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് അത് വേണമെന്നാണ് പറയുന്നത്. നമുക്കൊരു ഇച്ചിരി കൊടുക്കാം, എത്ര അടി ഇഷ്ടപ്പെട്ടോ? ഞാൻ എൻ്റെ കഴിച്ചു നോക്കട്ടെ. അടിപൊളി സൂപ്പർ സാധനം. അയ്യോ, എനിക്ക് വന്ന സ്വത്തിന് സന്തോഷമായി. അമ്പോ ഒരു രക്ഷയില്ല, പൊളി സാധനം കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റും എല്ലാം പോവാണേ ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം, നമ്മുടെ ടേസ്റ്റിന് പറ്റുന്ന സാധനമാണ്. ഞാൻ ഫോർക്കും നൈഫൊന്നും ഉപയോഗിക്കുന്നില്ല, ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കഴിക്കണേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബഫല്ലോ മീൻസ്, അടിപൊളി സാധനം, ഒന്നും പറയാനില്ല. ഇത്രയും ഇപ്പൊ എങ്ങനെ ഇത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് പറ്റുന്ന ഫുഡും ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഇതിന്റെ ഈ പുറത്തോട് ഒഴിച്ചിരിക്കുന്ന സോസ് ഇല്ലേ, അയ്യോ അതെല്ലാം കൂടെ, അതിന്റെ എല്ലാം കൂടെ ഒരു ടേസ്റ്റ് വരുമ്പോത്തേന് ഇത്ര അടിപൊളിയാവുന്നത്. ഇതുണ്ട്, ഇതിങ്ങനെ അങ്ങോട്ട് കഴിക്കണം അല്ലേടി. ഇവിടെ നമ്മളൊക്കെ പലപ്പോഴും ഈ മക്ഡൊണാൾഡ്സും അല്ലെടി KFC മാത്രമേ പോകാറുള്ളൂ. ഇങ്ങനത്തെ റെസ്റ്റോറൻസിൽ ആരും പോകാറില്ല. അതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ വന്നിട്ട് ഏത് ഫുഡ് ഓർഡർ ചെയ്യണം എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ
പക്ഷെ നമ്മൾ ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷിൻസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യാമെന്നാണ്. അവിടെ ബഫല്ലോ വിങ്സും ചിക്കൻ സ്ട്രൈപ്സ് ഓൾറെഡി. അത് ഫ്ലേവർ ഏതായിരുന്നു? സ്മോക്കി ബാർബിക്യൂ. ഓക്കെ, സ്മോക്കി ബാർബിക്യൂ എന്ന് പറയുന്ന ഒരു ഫ്ലേവറുമാണ് അവൾ സെലക്ട് ചെയ്തത്. എന്തായാലും നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണ് ഇതിന്റെ രണ്ടിന്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സ്പൈസി റൈസും കൂടെ അതിന്റെ കൂടെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സ്പൈസി റൈസും കൂടെ മേടിച്ചു. കാണിച്ചു കൊടുത്ത പെടക്കോഴിയുടെ കമ്മലോ? കമ്മലല്ല, കമ്മൽ ഇത് നമ്മുടെ ഐലാഷസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഐലാഷസ്? ഓ, ഈ സാധനം നമ്മുടെ കൺവീലി അല്ലേ? എന്തപ്പോ നല്ല സുന്ദരി കോഴി അല്ലേ? എടാ ഇത് ഉണ്ടോടാ, ഒരു ഫ്രീക്കൻ പോലും, ഒരു സുന്ദരി പെടക്കോഴിയും ഫ്രീക്കൻ. അത് കണ്ണാടി കേട്ടോ, പൂവന്റെ കണ്ണാടി. അത് നൈസ് അല്ലേ? ഈ റെസ്റ്റോറന്റിൽ നിന്ന് നമ്മള് ഫുഡ് ഡെലിവറി ഓർഡർ കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കാണുമ്പോ എപ്പോഴും ഇവിടെ പാട്ടും ഒക്കെ ഇട്ട് ആ ഇന്റീരിയർ ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ലൊരു വൈബ്. അപ്പൊ തൊട്ട് ഞാൻ പണ്ട് തൊട്ടേ ഞാൻ ആഗ്രഹിക്കുന്ന ഇവിടെ വന്നിട്ട് ഇവളുമായിട്ട് വന്നിട്ട് ഒന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത്. പക്ഷെ ഇന്നാണ് നടന്നത് എന്നുള്ളതാണ് സത്യം. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു, നല്ല അടിപൊളി ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് യു കെ വന്നിട്ട് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടാ അല്ലേ? നിനക്ക് ഇഷ്ടമായോ? അതിന് നമ്മളൊക്കെ വരണം, ഭർത്താക്കന്മാർ വരണം ഇതുപോലെ കൊണ്ടുപോകണമെങ്കിൽ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.